നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കുകയാണ് അമേധി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്ന് ഉച്ചയോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി ആസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് വയനാടിന് പുറമെ അമേധിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ഡൽഹിയിലെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊന്ന് പറയൂ നമ്മളെന്ന് ആവേശം കൊള്ളട്ടെ എസ് കെ എൻ ഡൽഹിയിൽ കാലാവസ്ഥ കേരളത്തിന് സമാനമായിട്ട് ചൂടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ എൻ അതിൻ്റെ ഒരു വിഷമം ഡൽഹിയെ സംബന്ധിച്ചുണ്ട് മാത്രമല്ല ഇന്നലെ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത് നൂറ് സ്കൂളുകളിൽ ഡൽഹിയിലെ നൂറ് സ്കൂളുകളിൽ ബോംബ് ഭീഷണി രാവിലെ നാല് മണിക്ക് ഒരു ഇമെയിൽ വരികയും അത് അറിയാതെ സ്കൂളുകളിലേക്കെത്തിയ കുട്ടികൾ ആ തെരച്ചിലിനും ഒക്കെ വളരെ വലിയ രീതിയിൽ വിഭ്രാന്തരാകുകയും ഒക്കെ ചെയ്തു ഈ പലപ്പോഴും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ബോംബ് ഭീഷണിയെ സംബന്ധിച്ച കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാവരും ഓഫീസുകളിലായിരുന്നു എസ് കെ എന്നറിയാമല്ലോ ഡൽഹിയിലെ ഒരു രാവിലത്തെ ഉള്ള ഒരു തിരക്ക് ഇവർക്ക് പോയിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സാധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഒരുപക്ഷെ ഇന്നലെ ഈ ഡൽഹിയിൽ ഉള്ള പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ച ആ ഒരു മാനസിക സംഘർഷം അത് സമാനതകളില്ലാത്ത വിധത്തിലാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും പെട്ടെന്ന് അവധി പ്രഖ്യാപിച്ചു അതോടുകൂടി കുഞ്ഞുങ്ങളും ആകെപ്പാടെ വിഭ്രാന്തരാകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു ഏതായാലും ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉചിതമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഒരു വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും സംഘർഷഭരിതമാകാതെ മുന്നോട്ട് പോയി ഏതായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിന് ആഘാതമുണ്ടാക്കുന്ന ഇത്തരം സന്ദേശങ്ങൾ ഏതാണ്ട് നൂറ് സ്കൂളുകളിൽ ഒരേ സമയം ഒക്കെ വരിക എന്നുള്ളത് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ അന്വേഷണം കൊണ്ടൊന്നും ഈ കുട്ടികളുടെ മനസ്സിലുണ്ടായ ആ ഒരു ആഘാതം മാറത്തില്ല എന്നുള്ളതാണ് അവസ്ഥ എസ് കെ രാധാകൃഷ്ണൻ ഇനി റായ്ബറേലിയിലും അതുപോലെ തന്നെ ഒരു രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കൂ അതിനാണ് കോൺഗ്രസും പാടുപെടുന്നത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത എന്നതല്ല നെഹ്റു കുടുംബത്തിന്റെ പ്രാതിനിധ്യം അവിടെ വേണം എന്ന നിർബന്ധത്തിലാണ് ഉത്തർപ്രദേശിന്റെ ഘടകം നിൽക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയും അദ്ദേഹം അവിടെ വിജയിക്കും എന്ന് സ്വയം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സീറ്റിൽ കൂടി മത്സരിച്ചാൽ അത് മൊത്തത്തിലുള്ള കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് ഉത്തർപ്രദേശ് ഘടകം തയ്യാറാകുന്നില്ല മാത്രമല്ല റായ്ബറേലിയിൽ സോണിയാഗാന്ധി റായ്ബറേലി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം ഇല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പിന്നെ പൊടിപോലും കാണില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലാകും എന്ന് അവർ പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദത്തിന് വിധേയരാ ാണ് നെഹ്റു കുടുംബം അവർ അവസാനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ തീരുമാനിച്ചുകൊള്ളൂ എന്നുള്ളതാണ് ഇതിൽ പ്രിയങ്ക ഗാന്ധി തനിക്ക് മത്സരിക്കാൻ താൽപര്യമില്ല എന്ന വിധത്തിലാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഏതായാലും രാഹുൽ ഈ അമേത്തിയിലോ റായ്ബറേലിലോ മത്സരിക്കും റായ്ബറേലി മണ്ഡലം മാറി അമേത്തിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്നതാകും എന്ന ഭീതിയും കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് രാഹുൽ അമേത്തിയിൽ മത്സരിക്കുക റായ്ബറേലിയിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നൊരു ചിന്തയാണ് കോൺഗ്രസിൽ ഉള്ളത് അഥവാ മറ്റ് സ്ഥാനാർത്ഥികളെ ആരെയും ഉത്തർപ്രദേശ് ഘടകം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒടുവിൽ പ്രിയങ്ക ഗാന്ധിക്ക് എന്നെ സ്ഥാനാർത്ഥി ആകേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഏതായാലും ഇന്നലെ ജയറാം രമേശ് പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കൂ നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകും ആരും മത്സര രംഗത്ത് നിന്ന് ഒളിച്ചോടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ നാടകീയതയും ഇന്നത്തെ പ്രഖ്യാപനത്തിന് ഉണ്ടാകുന്നുണ്ട്